ഓക്കെ, അഷ്റഫ് എന്നൊരു പ്രദേശവാസിയോടൊപ്പം ഉണ്ട്. പക്ഷേ അഷ്റഫ്, എന്താണ് അവിടെ സംഭവിച്ചത്? എവിടെയാണ് ഈ അപകടം ഉണ്ടായത്? അപകടം ഉണ്ടായിരിക്കുന്നത് നമ്മുടെ ഒട്ടുംപുറം ഭാഗത്ത് തൂവൽ തീരത്തിന്റെ അടുത്തുള്ള പുഴ, അതായത് നമ്മൾ പൂരപ്പുഴ എന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ ആ ഭാഗത്ത് കുട്ടിലടുത്താണ് ഈ പുഴ. പൂരപ്പുഴ പൂരപ്പുഴന്റെ ഭാഗത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ഈ പുഴ? ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശവാസികളായ പ്രൈവറ്റ് ആളുകൾ ഇഷ്ട ബോട്ടാണ്. ഇവിടുന്ന് തൂവൽ തീരത്തെ കടലിന്റെ ഭാഗത്തേക്ക് ഇത് പോകാം യാത്ര. ഇതിൽ ആളുകൾ കയറിയതാണ്. അത് മാത്രമേ ഇത് 6 മണി മാത്രമേ പെർമിഷൻ ഉള്ളൂ. പക്ഷെ 6 മണിക്ക് ശേഷം ഇവര് ആളുകളെ കയറ്റി. അഷ്റഫ്, എപ്പോഴായി അപകടം ഉണ്ടായെന്നറിയോ? കറക്റ്റ് സമയം അറിയാമോ? അപകടം ഉണ്ടായത് ഒരു 6 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത്. ഞങ്ങൾ പ്രദേശവാസികൾ അവർ തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഇതൊക്കെ. കാരണം ഇപ്പൊ ബോട്ട് വള്ളത്തിനടിയിലാണ്. എത്ര ആളുകൾ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ബോട്ട് നിന്ന് അറിഞ്ഞിടത്തോളം തൊട്ട് ഒരു മറ്റേ 2 കുട്ടികൾ നഹാസ് ഹോസ്പിറ്റൽ, പരപ്പനങ്ങാടി നഹാസ് ഹോസ്പിറ്റലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 7 ഓളം ആളുകൾ താനൂർ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലും മരണപ്പെട്ടിട്ടുണ്ട്. തിരൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ 2 പേരെ കൊണ്ടുപോയിട്ട് 2 മരണം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇവിടുന്ന് കിട്ടിയ റിപ്പോർട്ട്. ഇനി വെള്ളം ഈ പ്രദേശവാസികളായ ആളുകളെല്ലാം തന്നെ ഈ ബോട്ട് പൊന്തിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. എല്ലാവരും ഉണ്ട്, പ്രദേശവാസികളുടെ ഹെൽപ്പ് തന്നെയാണുള്ളത്. അവര് ഈ ബോട്ട് പൊന്തിച്ചു കഴിഞ്ഞാൽ ഇതിൽ മരണം കൂടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്നും പറയാൻ കഴിയില്ല. എത്ര പേര് കയറിയെന്ന് ഒരു വ്യക്തതയില്ല. ഒന്നാമത് വൈദ്യുതീകരണം ഒന്നും ഇല്ലാത്തൊരു പുഴയുടെ ഒരു തീരമാണ് ഈ പ്രദേശം. എന്ന് വെച്ചാൽ ഇപ്പോ ബോട്ട് നിങ്ങൾ ബോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല? ബോട്ട് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ 1000 കണക്കിന് മത്സ്യത്തൊഴിലാളികളായ പ്രവർത്തകർ, പ്രാദേശിക ആളുകൾ തന്നെയാണ് ഇവിടെ കൂടി നിൽക്കുന്നത്. അവരെല്ലാം അവരെ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രിയാണ്, പുഴയാണ്. ഓരോ കയ്യിലുള്ള റോപ്പുകളും അവരുടെ കഠിനാധ്വാനം കൈകളും കൊണ്ട് മാത്രമാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താണ്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദയാ ഹോസ്പിറ്റൽ, താനൂർ ദയാ ഹോസ്പിറ്റലിൽ ഉള്ള ഹോസ്പിറ്റലിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദയാ ഹോസ്പിറ്റലിൽ? പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. 2 കുഞ്ഞുങ്ങൾ നഹാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ 2 കുഞ്ഞുങ്ങളും മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. എന്ന് വെച്ചാൽ ഇപ്പോ 9 പേരുടെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞു എന്നാണ്. അതിൽ കൂടാറാണ് സാധ്യത എന്നാണ് അനൌദ്യോഗികമായി ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ബോട്ട് പൊന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഒരാശങ്കയിലാണ് കൊടുക്കുന്നത്. ഇതിലുണ്ടായിരുന്ന കൂടുതൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെയാണ്? അതെ 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 അതെ, ഫാമിലിയാണ്. ശരി. ഓക്കെ ഓക്കെ, താങ്ക് യു അഷ്റഫ്, ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന്. അങ്ങേയറ്റം വേദനാജനകമായ ഒരു ഒരു വിവരങ്ങളാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത്. എന്നോടൊപ്പം ഒരു പ്രദേശവാസി സിസാദത്ത്. സിസാദത്ത്, നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്? എന്തൊക്കെ അറിയാൻ കഴിയുന്നുണ്ട്? ധികം ആളുകൾ ബോട്ടിൽ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. കേൾക്കാൻ കഴിയുന്നില്ല, കവറേജിന് ഇഷ്യൂ ഉണ്ട്. എനിക്ക് കേൾക്കാൻ കഴിയും. ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് കണക്ട് ചെയ്യാം. മലപ്പുറത്തെ ഒട്ടുംപുറം ബീച്ചിനടുത്തുള്ള പൂരപ്പുഴ, അവിടെ ബീച്ചിനോട് ചേർന്നുള്ള പുഴയാണ്, അവിടെയാണ് അപകടം ഉണ്ടായത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഉണ്ടായ അപകടമാണ്. ബോട്ട് മറിഞ്ഞു പോയിട്ടുണ്ട്. ആ ബോട്ട് നിവർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പ്രദേശവാസിയായ ശ്രീ അഷ്റഫ് സംസാരിക്കുന്ന അനുസരിച്ച് അവിടെ ഒരു ഹോസ്പിറ്റലിൽ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മറ്റൊരു ഹോസ്പിറ്റലിൽ 2 കുഞ്ഞുങ്ങളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മൊത്തം 9 പേരെങ്കിലും മരിച്ചു കഴിഞ്ഞു. അതിൽ കൂടുതൽ നമ്പർ കൂടാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ നമുക്കിത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, ഈ വിവരങ്ങളെന്നാണ് ഷബി.